അമ്മേ ഷോപ്പിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരണം. എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുള്ളതാ. നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അച്ഛനെ നിലയെ അറിയണ്ടെന്ന് കരുതിയാ നിന്നോട് വരാൻ പറഞ്ഞത്. എന്താണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളതെന്ന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. എന്ത് അസംബന്ധം അന്നിക്കിൽ നീ കാണിച്ചത്? അരവിന്ദ് സാറിനെ ഞാനൊന്ന് മീറ്റ് ചെയ്തത് എങ്ങനെ അസംബന്ധമാവുന്നത്? വെറും ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. നീ ആലോചിച്ചൊരു തീരുമാനം എടുത്ത് കണ്ട് സംസാരിച്ചതല്ലേ? അത് വീട്ടിൽ ആലോചിച്ചതുമില്ല. അതിന് കാരണമുണ്ടെന്ന് അമ്മ എന്താ ഓർക്കാത്തത്? ഇതൊരു സാധാരണ വിവാഹം അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മയ്ക്കോ നമുക്ക് ആർക്കെങ്കിലോ മുമ്പ് പരിചയമുള്ള ആളല്ല അരവിന്ദ് സാർ. എന്താണ് അദ്ദേഹത്തിന്റെ ഭൂതകാലമെന്ന് നമുക്ക് വ്യക്തതയില്ല. എന്നോട് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ അല്ലേ, ബാക്കിയോ? ഇനി പറഞ്ഞതത്രയും സത്യമാണെന്ന് എന്താ ഉറപ്പ്? ഒരാളുടെ സത്യസന്ധത പരീക്ഷിച്ചറിയാൻ വേണ്ടി അയാളോട് 50 ലക്ഷം രൂപ ചോദിക്കാണോ വേണ്ടത്? അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ സ്റ്റാറ്റസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാ ചോദിച്ചത്. ലോണെടുത്ത് റെസ്റ്റോറന്റ് തുടങ്ങിയതാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ എത്ര പേര് ബിസിനസ് ചെയ്യുന്നു? പുറമേ കളർഫുള്ള, ഉള്ളിൽ വലിയ പ്രശ്നങ്ങളുമായിരിക്കും. എന്നിട്ട് അരവിന്ദ് രാജയുടെ കാര്യത്തിൽ നീ എന്ത് കണ്ടുപിടിച്ചു? പൈസയുള്ള കൂട്ടരാണോ അതോ പാപ്പരാണോ? 1 കോടി രൂപ തരാന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ബോധ്യമായില്ലേ? എനിക്ക് ഈ പണത്തിന്റെ കണക്കുകളൊന്നും കേൾക്കണ്ട എനിക്കിൽ. അത് മാത്രമല്ല, സഹതാപം കൊണ്ടാണോ മറ്റേതെങ്കിലും ലക്ഷ്യം വെച്ചാണോ അദ്ദേഹം അടുക്കുന്നതെന്ന് കൂടി എനിക്ക് ക്ലിയർ ചെയ്യണമായിരുന്നു. എന്നിട്ട് ക്ലിയർ ആണോ? അരവിന്ദ് രാജയ്ക്ക് അമ്മയുടെ സ്നേഹമുണ്ട്, നമ്മുടെ കുടുംബത്തെ പറ്റി കരുതലുണ്ട്. അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. അതിനുശേഷം മതി താലികെട്ട്. പുള്ളി പക്കാ ബിസിനസ്സുകാരനായതുകൊണ്ടാ ഞാനിത് പറയുന്നത്. അയാളങ്ങനെ ചതിക്കുന്ന ടീമല്ല. ആയിരുന്നെങ്കിൽ ഈ ക്യാഷിന്റെ വിഷയം ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യുക. നേരെ മുത്തശ്ശനെ കാണും, എന്നിട്ട് അമ്മയുടെ പ്രസൻസിൽ പറയും ഞാൻ മൂപ്പരെ പിടിച്ചു നിർത്തി 1 കോടി രൂപ ചോദിച്ചെന്ന്. അതോടെ മുത്തശ്ശനടേ 1 രൂപ പോലും വേണ്ടെന്ന് തീർത്ത് പറയും. എന്നിട്ട് വേണമെങ്കിൽ എന്നെ ഒഴിവാക്കിയിട്ട് കല്യാണവും നടത്തും. അങ്ങനെ സംഭവിക്കുന്നത് അരവിന്ദ് സാറിനും അറിയാം. ആ വഴിക്ക് പോവാതെ അദ്ദേഹം 1 കോടി രൂപ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. എന്റെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറം മനുഷ്യൻ. എന്നാലെന്താ, അയാൾ നിന്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, അതിലെ ഏറ്റവും വലിയ ആശ്വാസം. തീർച്ചയായും. നമ്മുടെ നെയ്മീൻ ഫെസ്റ്റ് നാളെയാ. പിന്നെ അതിന്റെ അറിയിപ്പൊന്നും കണ്ടില്ലല്ലോ, ആരും പറഞ്ഞു കേട്ടതുമില്ല. ഞാൻ വിചാരിച്ചു ഇനി വേണ്ടാന്ന് വെച്ചു. നാളെയാണ് പ്രോഗ്രാം, മീനാന്റിയാണ് ഗസ്റ്റ്. ഞാൻ വരണോ? അതെന്ത് ചോദ്യമാണ്, വരണം. എനിക്ക് വാക്ക് തന്നതാ. ചിലരെയൊക്കെ കാണാനും മിണ്ടാനുള്ള ചാൻസ് കൂടിയാ. ഈ കുട്ടിയുടെ കാര്യം നാണിച്ചോ നാണിച്ചോ. ഈ നാണം നാളെ രാജ് കിച്ചണിലും കൂടി ഒന്ന് വിതരണേ. സോ നാളെ രാവിലെ 10:30 മീരാനി രാജ് കിച്ചണിൽ വരണം. കാറായിക്കട്ടെ. വേണ്ട, ഞാൻ എത്തിക്കോളാം. താങ്ക് യു മെയിൻ സർ. നെയ്മീൻ ഫെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആളുകൾ ആരും വന്നില്ലേ? വേറെ ആരെയും കാണുന്നില്ലല്ലോ. മീരാന്റെ അകത്തേക്ക് ചെന്നോളൂ, അവിടെ എല്ലാം റെഡിയാ. ചെല്ലു മാഡം, ഞങ്ങൾ വന്നേക്കാം. ഇതിൽ ഞാൻ ചേരവേ പ്രണയം നീ കുമോ.
എങ്ങനുണ്ടായിരുന്നു നൈമീൻ ഫെസ്റ്റ്? ആളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അവർ ആ പ്രോഗ്രാം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. നൈമീൻ ആവശ്യത്തിന് കിട്ടി കാണില്ല. രാവിലെ അമ്പലത്തിൽ കയറിയിട്ടാണോ മീര പോയത്? സമയം കിട്ടിയില്ല. സാരമില്ല, വൈകിട്ട് പോയാലും മതി. ഞാൻ പക്ഷേ രാവിലെ അമ്പലത്തിൽ പോയി. ഇതാ, ഇതെന്താ? നോക്ക്. പിറന്നാളുകാരുടെ പേരിൽ ഗണപതി ഹോമവും പുഷ്പാർച്ചനയും. കടുംബായസത്തിന്റെ പ്രസാദം കിട്ടാനുണ്ട്. വൈകിട്ട് വിശേഷാൽ പൂജയും പറഞ്ഞിട്ടുണ്ട്. കല്യാണമൊക്കെ വരികയല്ലേ. പിറന്നാളാണെന്നുള്ള കാര്യം മീര മറന്നുപോയല്ലേ? ഞാൻ മറന്നില്ല. അല്ലെങ്കിലും മക്കളുടെ ജീവിതത്തിലെ പ്രധാന ദിവസങ്ങൾ അച്ഛനമ്മമാരും മറക്കില്ല. ഇനിയിപ്പോ മീരയായിട്ട് സദ്യ ഒരുക്കണമെന്നൊന്നും ഇല്ല. അടുക്കളയിലെന്താ ശബ്ദം? പൂച്ച എങ്ങനെ കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിറന്നാൾ പായസം ആയതുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക മണവും ടേസ്റ്റും. പാർട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പക്ഷേ രാജകാലു മാറി. ഇപ്പോ താൻ അവളെ കെട്ടാൻ പോകുന്നു. ഇത് എവിടുത്തെ മര്യാദയാടോ? നമ്മൾ തമ്മില് ഇന്നും ഇന്നലെയുള്ള പരിചയമല്ല, ബോംബെ തുടങ്ങിയതാ, അറിയാമല്ലോ. ഇനി ഞാൻ പറയുന്നൊന്ന് കേക്ക്. രഘുനന്ദനെ കാണാൻ ഞാൻ രണ്ടു മൂന്ന് തവണ പെട്രോൾ പമ്പിൽ വന്നിരുന്നു. ഇപ്പൊ ഇയാള് വരുമെന്ന് പറഞ്ഞ് എനിക്കവിടെ കാത്തിരിക്കാൻ പറ്റുമോ? എനിക്ക് പല പരിപാടികളുണ്ടോ? പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞതും ആളിനെ കാണാൻ വേണ്ടി പോയതും ഒക്കെ ശരിയാണ്. പക്ഷേ മീരയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ മറുപടി അല്ല വന്നത്. അവരുടെ വീട്ടിൽ അത് വലിയ ഇഷ്യൂ ആയി. അപ്പോ താൻ അങ്ങ് കേട്ടാമെന്ന് വിചാരിച്ചു അല്ലേ? നമുക്കിടയിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നമുണ്ടായി. അത് എന്റെ മിസ്റ്റേക്ക് ആണ്, സോറി. ആഹാ, വളരെ തൃപ്തിയായി. ഒരു സോറി കേട്ടതോടെ ഞാൻ വളരെ ഹാപ്പിയായി. തനിക്ക് മീരെ കെട്ടണമായിരുന്നു. അതിന് എന്നെ മുൻനിർത്തി ഒരു പെണ്ണ് കാണൽ നാടകം താക്കളിക്കുകയായിരുന്നു അല്ലേ? അതല്ലേ വാസ്തവത്തിൽ സംഭവിച്ചത്? അരവിന്ദ് രാജ, നാട്ടിൽ പെട്രോൾ പമ്പ് നടത്തുന്ന എന്നെ മാത്രമേ ഇവിടെ ഉള്ളവർക്കറിയൂ. അന്ധേരിയിലും താനയിലും അടവുകൾ പറ്റിയ വേറൊരു രഘുനന്ദനുണ്ട്. തനിക്കറിയ ആ കഥകൾ. അന്നവിടെ ഉണ്ടായിരുന്ന തനിക്കുണ്ടല്ലോ ചില കഥകൾ. അത്തരം ഭീഷണികളൊന്നും വേണ്ട രഘു, വില പോവില്ല. ഓ, താനിപ്പോ വലിയ മാന്യനാണല്ലോ. ഒന്നോർത്തോ, എന്നെ ആസാക്കിയിട്ടാണ് താ മീരെ കെട്ടാൻ പോകുന്നത്. ആ കല്യാണം നടന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാമെന്ന്. ഇവിടെ ആരും എങ്ങും പോകുന്നില്ല. സന്തോഷായി, സമാധാനത്തോടെ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ചും പറഞ്ഞൊക്കെ ഈ വീടിന്റെ ഐശ്വര്യമായി, ഞങ്ങളുടെ കണ്ണിലുണ്ണികളായി, പരസ്പരം പ്രേമിച്ച് ഇവിടെ അങ്ങ് ജീവിച്ചാൽ മതി. അണ്ടർസ്റ്റാൻഡ്? ഞാൻ ആരാ നോക്കട്ടെ. അരവിന്ദ് രാജയുടെ വീടല്ലേ? ഞാനോ? ഞാൻ അരവിന്ദ് രാജയുടെ വീടൊന്നല്ല. തിങ്കളെന്നാ എന്റെ പേര്. നീ ഏതാ കൊച്ചേ? അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞ നിങ്ങക്കത് ക്ഷീണാവും. അതുകൊണ്ട് നീ എന്നുള്ള വിളി ഒഴിവാക്ക്. അരവിന്ദ് രാജ വിളിക്ക്.
നിങ്ങൾ ആരാണെന്ന് അറിയാതെ ഞാനെങ്ങനെയാ വിളിക്കുക? ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാ. ആഹാ, അയ്യക്ക് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടോ? പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഉണ്ട്. അതാണ് ഞാൻ. ആരാ തിങ്കളേത്? ഒരമ്മാച്ചനും അമ്മച്ചി. അമ്മച്ചിന്റെ ആരാന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഞാൻ പിന്നെന്ത് ചെയ്യും? ഞാൻ മഹാദേവൻ, റിട്ടയർഡ് സി ഐ ആണ്. ഇതെന്റെ ഭാര്യ ശ്രീദേവി തങ്കച്ചി. യവർഷേൻ ഫ്ലാറ്റിലെ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ എന്റെ ജ്യേഷ്ഠനാണ്. അയ്യോ, അധികം ഇരിക്കാനൊന്നും സമയമില്ല, എനിക്കൊരു മീറ്റിംഗ് ഉള്ളതാ. എവിടാ മീറ്റിംഗ്? ഒരു ഗമയ്ക്ക് അങ്ങനെയൊക്കെ പറയണം. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? അയ്യോ, ഞങ്ങൾ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ, ഒന്നും എടുക്കണ്ട. അല്ലേ ദേവി? അതെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ദേവി, അരവിന്ദ് രാജ ഉന്നത കുലജാതനാണെന്ന്. പേര് കേൾക്കുമ്പോഴേ അറിയാം. രാജകുടുംബത്തിൽപ്പെട്ടതാണോ? അല്ല. പക്ഷെ കണ്ടാൽ അങ്ങനെ തോന്നുന്നു. മൊത്തത്തിലൊരു രാജകലയുണ്ട്. അതെ, രാജയുടെ അഭ്യുദയക അംശം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പറയാനുള്ളത് സീരിയസ് ആയിട്ട് കേൾക്കണം. ചേട്ടന് ഇന്നലെ രാത്രി ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. കുടുംബക്ഷേത്രത്തിലെ പരദേവത തുള്ളി ഉറഞ്ഞൊരു വരവായിരുന്നു. മഹാദേവ എന്നൊരു വിളിയായിരുന്നു. അടിയൻ എന്ന് ഞാൻ. ചതിക്കരുത് എന്ന് ദേവിയുടെ ഒരു അലർച്ച. മങ്കൊമ്പിൽ കുടുംബത്തിലുള്ളവർ ആരും ആർക്കും ചതി പറ്റുന്ന ഒന്നും ചെയ്യുന്നത് പരദേവതയ്ക്ക് സഹിക്കില്ല. എന്തെങ്കിലും ചതി സംഭവിച്ചോ അവിടെ? ഇല്ല, പക്ഷേ സംഭവിക്കും. അതിനുള്ള തീയതി കുറിച്ചു കഴിഞ്ഞു. വിവാഹം മംഗളകർമ്മമാണ്, അതിൽ ചതി പാടില്ല എന്ന് ദേവി പ്രത്യേകം പറഞ്ഞു. മങ്കൊമ്പിൽ തറവാട്ടിൽ ഉടനെ നടക്കാൻ പോകുന്ന വിവാഹം ആരുടേതാ? മീരയുടെ. അതിലെന്താ ചതി? അപ്പോ അരവിന്ദ് രാജിക്ക് ഒന്നും അറിയില്ല. നമ്മൾ ഊഹിച്ചത് ശരിയായില്ലേ ചേട്ടാ? ഞാൻ പറഞ്ഞില്ലേ ചതിയുടെ മണം അടിക്കുന്നുണ്ട്, ചതിയുടെ മണം അടിക്കുന്നുണ്ടെന്ന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് തന്നെയാണ് പ്രശ്നം, രാജയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടവർ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ ഭഗവതി, പിന്നെ ഞാൻ പറയാം. ഈ പുറമെ കാണുന്ന മീരയല്ല യഥാർത്ഥ മീര. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള പ്രേമം ക്യാൻസൽ ചെയ്യണ്ടേ? മീരയ്ക്കതിന് കഴിയില്ലല്ലോ ദേവി. പ്രേമത്തിന്റെ നീക്കിയിരിപ്പുമായിട്ടല്ലേ അവള് കല്യാണം കഴിച്ചത്? ഓ, ഞാനതെങ്ങനെയാ പറയുന്നത്? ഓ, പറയാതിരിക്കുന്നത് എങ്ങനെയാ? ഭഗവതിയുടെ അരുളപ്പാടല്ലേ, കേട്ടത് വെച്ച് നോക്കിയാൽ.
നാളെ അവൻ നിങ്ങളെയും തട്ടിയേക്കാം. ആ ജീവൻ വേണോ അതോ മീരെ വേണോന്ന് രാജയ്ക്ക് തീരുമാനിക്കാം. ജീവനോടെ ഇരുന്നെങ്കിലല്ലേ മീരെ പിന്നെ സ്നേഹിക്കാൻ പറ്റൂ. രണ്ടാമതും അവളെ വിധവയാക്കിയാലോ? ഭഗവതി, മനസ്സിൽ നിന്നൊരു ഭാരം ഒഴിഞ്ഞു. ചതിക്കരുത്, എന്നിനി സ്വപ്നത്തിൽ വന്ന് പറയില്ലല്ലോ. പറയേണ്ട ആളിനോട് ഞങ്ങൾ വിവരങ്ങൾ വന്ന് പറഞ്ഞു. മീരയുടെ കാര്യം ഓർക്കുമ്പോ എന്റെ കണ്ണു നിറയും. പാവം, അവൾ എന്ത് പിഴച്ചു? എവിടെ പോയിരുന്നു? ബാങ്കിലേക്കായിരുന്നോ എന്നറിയാൻ വേണ്ടി ചോദിച്ച. ഒരാളെ കാണാനുണ്ടായിരുന്നു. എന്നിട്ട് ഫ്ലാറ്റിൽ ആളുണ്ടായിരുന്നോ? എനിക്കറിയാം, പോയത് മീരാൻ്റെ ഫ്ലാറ്റിലേക്കായിരുന്നു. ആ പോലീസുകാരനും ഭാര്യയും പറഞ്ഞത് അത്രക്കങ്ങ് ഏറ്റു അല്ലേ? ഓ, എന്തൊരു കഷ്ടാണിത്. കല്യാണം ഇനി അടുത്തു, അപ്പോഴൊരു ചാഞ്ചാട്ടം. ഒരു ഇൻഫർമേഷൻ കിട്ടിയാ അതിന്റെ യാഥാർത്ഥ്യം അറിയണ്ടേ? ആ ഇൻഫർമേഷനെ ശരിയല്ലല്ലോ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു. എന്റെ മുമ്പിലുള്ളത് പ്രസന്റ്ലി രാജാങ്കിളാ. എന്റെ ബോസ് എനിക്ക് ഓക്കെ ആണെന്ന് മാത്രം നോക്കിയാ മതി. ഞാൻ പാസ്റ്റിൽ അദ്ദേഹം ആരായിരുന്നെന്നോ എന്തായിരുന്നെന്നുള്ളത് എന്റെ വിഷയമേ അല്ല. വിഷയമാവരുത്. അതിനെപ്പറ്റി കോർത്ത് തലപുകച്ച ഇവിടം വരെയായി. അയ്യോ, അതെ, ഇതെന്തോന്നാ ഈ കാണിക്കുന്നേ? നടു റോഡിൽ വെച്ച് ഇതെന്താ ഗുണ്ടായിസോ? പല്ലുകൊള്ളിത്തരം കാണിച്ചാൽ തല്ലു കൊടുത്തിരിക്കും. അത് നടു റോഡിലായാലും എവിടെ വെച്ചായാലും. പഴം പുഴുങ്ങിയതുപോലെ നിൽക്കാതെ എന്തിനാ അടിച്ചെന്ന് ചോദിക്കും മനുഷ്യ. പെണ്ണും പിള്ളേം കൊണ്ട് നടന്ന് കല്യാണം മുടക്കുന്ന പരിപാടി നീ എന്നാടാ തുടങ്ങിയത്? കല്യാണം മുടക്കിയതോ? ആരുടെ കല്യാണം? വല്യേട്ടൻ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്ക. ഞങ്ങൾ അങ്ങനെ ചീപ്പടപാടിനൊന്നും പോവില്ല. നിന്റെ പേര് മഹാദേവൻ എന്നാണോ? നീ മങ്കൊമ്പിൽ പത്മനാഭൻ ഉണ്ണിത്താന്റെ മകനാണോ? എന്റെ അനിയനാണോ? അതെ, ഇതുവരെ ചോദിച്ചതൊക്കെ ശരിയാ. ആണെങ്കിൽ അരവിന്ദരാജയുടെ വീട്ടിൽ നീ ഇവളെയും കൊണ്ട് പോയി എന്നുള്ളതും ശരിയാണ്. പക്ഷേ അവിടെ ചെന്ന് കാണിച്ചത് തെറ്റായിപ്പോയി. നിങ്ങൾക്കെന്താ രാജയുമായി മുൻപരി ചെയ്യും? എന്തിനാ അയാളുടെ വീട്ടിൽ പോയി? മിസ്റ്റർ ഉണ്ണിത്താൻ, ഒന്ന് വന്നേ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. അത് ആരാ പാർട്ടി? പറയാം. ഞാനിനി ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാലും എന്തായി കാര്യങ്ങൾ? കല്യാണത്തിന് ആളുകളെയൊക്കെ ക്ഷണിച്ചു തുടങ്ങിയോ? അങ്ങനെ വലിയ ചടങ്ങായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോ നടത്താൻ തന്നെ തീരുമാനിച്ചു? അത് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോ പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഈ നാട്ടുകാരനാ.
പെട്രോൾ പമ്പ് നടത്തുന്ന രഘുനന്ദൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം എന്നെ അറിയാം. എന്നാൽ വരുത്തനായ അരവിന്ദ് രാജയെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? എനിക്കറിയാം, പണ്ടേ അറിയാം. മുംബൈ പണ്ട് ബോംബെ ആയിരുന്നപ്പോ അവിടെ വെച്ചുള്ള പരിചയമാ. അരവിന്ദ് രാജയുടെ അന്നത്തെ കഥകളറിഞ്ഞ നിങ്ങൾ ഞെട്ടും. കല്യാണം ആലോചിക്കില്ല എന്ന് മാത്രമല്ല, വീട്ടിൽ പോലും കേട്ടില്ല. തെളിച്ചു പറഞ്ഞ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് ഈ അരവിന്ദ് രാജ. മുംബൈയിലേക്ക് പോകണമെന്നില്ല, ഇവിടെ അയാളുടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നൊരു പെണ്ണുണ്ടായിരുന്നല്ലോ മിലി, അവളിപ്പോ എവിടെ പോയി? ഗൾഫിൽ ജോലി കിട്ടിപ്പോയെന്നൊക്കെ ചുമ്മാ പറയുന്നതാ. ഈ മാന്യന്റെ ഉപദ്രവം സഹിക്കവയ്യാഞ്ഞിട്ട് കൊച്ചു ജോലി ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാ. കൃത്യമായി അറിയാതെ ഇത്തരം അപവാദങ്ങൾ പറയരുത് മിസ്റ്റർ രഘുനന്ദൻ. കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. കല്യാണം ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് നടക്കട്ടെ. നിങ്ങൾ എന്നോട് മാന്യത കാണിച്ചില്ലെങ്കിലും ഞാൻ എന്റെ മര്യാദയ്ക്ക് എനിക്കറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞു. ഒരു പാവ സ്ത്രീയുടെ ജീവിതത്തിന്റെ കാര്യമാണല്ലോ. ആ ഉണ്ണിത്താനെ, വണ്ടി ഓക്കെ ആയി. അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. വാ വാ, വേഗം വാ, ഇനി നിൽക്കുന്നതിനിപ്പോ പോവാം വാ. സന്ധ്യാസമയത്ത് വീട്ടിൽ നാമം ജപിക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരാളായിരുന്നു മുത്തശ്ശൻ. എന്നിട്ട് ഇന്നെന്താണാവോ പറ്റിയത്? ഞാനൊന്ന് അയഞ്ഞപ്പോ ഈ വീട്ടിലെ അച്ചടക്കം നഷ്ടപ്പെട്ടു. ആർക്കും എന്തുവാകാവുന്നായി, അത് പറ്റില്ല. നീരാമ്മ എന്റെ അച്ചടക്ക ലംഘനമാണ് കാട്ടിയത്. ഈ വീട്ടിലെ പല കാര്യങ്ങൾക്കും വേണ്ടി അമ്മയാണല്ലോ മിക്കവാറും പുറത്തു പോകുന്നത്. ഇന്നും അത് തന്നെയല്ലേ ഉണ്ടായത്? സന്ധ്യക്ക് മുമ്പ് അമ്മ ഇങ്ങ് എത്തുകയും ചെയ്തു. മേരിയുടെ വക്കാലത്തുമായി എന്നെ ചോദ്യം ചെയ്യുമെന്നാണോ നീ? കാര്യം പറയണ്ടേ മുത്തശ്ശ. പറയാനുള്ളത് ഞാൻ മേരിയോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അത് കേട്ട മീരാമ്മയുടെ മാനസികാവസ്ഥ എന്തിനാണ് വഴക്ക് പറഞ്ഞതെന്ന് ആ പാവത്തിന് ഇനിയും വ്യക്തമായിട്ടില്ല. അതറിയാനുള്ള അവകാശം അമ്മയ്ക്കില്ലേ? ഒരു കാര്യത്തില് എനിക്കേതായാലും സംശയമില്ല, മുത്തശ്ശൻ മറ്റെന്തോ കാര്യം മനസ്സിൽ വെച്ചോണ്ടാണ് അമ്മയോട് ചൂടായത്. അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ എന്തെങ്കിലും ഒരു തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ പറ്റൂ. എന്റെ മുന്നിൽ സൂപ്പറടിയമയാതെ എഴുന്നേറ്റ് അപ്പുറത്തെങ്ങാനും പോ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ചില ചിട്ടകൾ പാലിച്ചിരിക്കണം. അച്ചടക്കം വേണം, മനസമാധാനം വേണം.